Chettinad pepper chicken. Chettinad pepper chicken, Chettinad and basically fish curry, chicken curry, mellam, utri ugranane, avaran alida, of course, spicy anu, namadeno utri resembly our curry lanala. In the namal of a chia mona pepper chicken in the Kurtil and Namaka, never in a Romali roti ruda caricam, barote ruda caricam, chapati ruda caricam, chorun ruda caricam. All in all, I let the പെരിഞ്ചീരകം കശകശ വെളുത്തുള്ളി ഇഞ്ചി ഇതിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനാ ടേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയാണ് പിന്നെ വേണ്ടത് കുറച്ച് പട്ടയുടെ ഇല ഏലക്കായ പിന്നെ ഒരു ഇച്ചിരി പെരിഞ്ചീരകം വേണം ഒത്തിരി അളവൊന്നുമല്ല കുറച്ച് മതിയാവും പിന്നെ വേണ്ടത് കുറച്ച് പട്ട ഉഴുന്ന് പരിപ്പ് ഇത് ഓപ്ഷണൽ ആണ് പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പു നമുക്ക് എത്ര ഗ്രേവി വേണം ചിക്കൻ എന്തോരമുണ്ട് അതനുസരിച്ച് ഉള്ളി എടുക്കണം ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ Chicken is 1 kilo. Then, we will add a little bit of oil. This is the wheat. Basically, Tamil recipe is the same. I have an option to veg it. പിന്നെ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒന്ന് ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് വിനീഗറും കൂടെ ചേർക്കും വിനീഗറും കൂടെ ടൊമാറ്റോ ഓൾറെഡി പുളിക്കുണ്ട് എന്നാലും ഒരു ഇച്ചിരി വിനാഗിരിയും കൂടെ ചേർക്കാമെങ്കിലുണ്ടല്ലോ അതിന് ഒരു ഇച്ചിരി കൂടി ഒരു ടേസ്റ്റ് വരുവേ അതുകൊണ്ട് ഞാൻ അതും കൂടി ഇതിനകത്ത് കാണിച്ചിട്ടില്ല പക്ഷെ അത് എൻ്റെ ഇഷ്ടമാണ് ചേർക്കുവാന്നേൽ നല്ലതാണ് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട ഈ ടൊമാറ്റോയുടെ പുളി മാത്രം മതി ഞാൻ അത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിനീഗർ വെക്കാഞ്ഞേ പക്ഷേ ഞാൻ ഇച്ചിരി ചേർക്കും കേട്ടോ ഇനി നമ്മുടെ പാൻ ചൂടായിട്ട് എണ്ണ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ച് റോസ്റ്റ് ചെയ്യുക ഇപ്പം നമ്മൾ രണ്ടാമത് എണ്ണ ഒഴിച്ച് ഈ സാധനങ്ങളെല്ലാം നമുക്ക് വഴറ്റാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എണ്ണ ചെയ്യാൻ പോകുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ആദ്യം കുറച്ച് വറ്റൽ മുളക് ഒരു ഒരു എന്നാ പറയുക ഒരു ഇതൊരു പത്ത് സാധാ വറ്റൽ മുളകാണെങ്കിൽ ഒരു പത്തെണ്ണം ഇത് കാശ്മീരി ആയതുകൊണ്ട് ഞാൻ ഡബിളാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഒരു 20 എണ്ണം എരിവില്ല ഇത് മിക്കതിനകത്തും അല്ലി കാണുവേല പക്ഷേ എന്നാന്നറിയോ നല്ല കൊഴുപ്പും കിട്ടിയിട്ട് നിറവും കിട്ടും എരിവും കാണുവേല ഇതൊന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ടല്ലോ ഒത്തിരി മൂപ്പുള്ളതല്ല എന്നാൽ ഇത് ഏകദേശം ഒന്നായി കഴിയുമ്പോഴത്തേന് അടുത്ത് ഓരോന്നായിട്ട് ചേർത്താൽ മതി
എന്നാൽ മുളക് ഒരു അര മൂപ്പായി കഴിയുമ്പത്തേന് മല്ലി ഇട്ടോണേ. മല്ലിക്ക് ഒരു ഇച്ചിരി മൂപ്പുള്ള കൂട്ടത്തിലല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഇച്ചിരി ഒരു ഏകദേശം ഒരു ഹാഫ് മൂപ്പായി കഴിഞ്ഞു. ഹാഫ് അല്ല, അതിൻ്റെ ആ മുളകിൻ്റെ ഒരു മണം വന്ന് കഴിഞ്ഞേ, അന്നേരം തീ അങ്ങോട്ട് കുറച്ച് വെച്ച് മല്ലി ചേർക്കണം. മല്ലി ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചു വേണം ഒത്തിരി ചേർത്തേക്കരുത്. കാര്യം മല്ലിക്കും ഈ ഇഞ്ചിയും ഒക്കെ ചേർക്കുന്ന കൂട്ട് തന്നെ ഒരിച്ചിരി ഒരുപാടായി കഴിഞ്ഞാൽ അതിന് ഒരു എന്നാ പറയുക, മല്ലിയുടെ ഒരു ചുവ എങ്ങനെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മല്ലി ചേർക്കുമ്പോൾ ഒരിച്ചിരി കുറഞ്ഞു ചേർത്തു. ഈ മല്ലിയും മുളകൊക്കെ ഇങ്ങനെ വറുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, എന്നോട് ഏട്ടൻ്റെ അമ്മ എപ്പോഴും പറയും നമ്മൾ മട്ടൻ കറിയും ഒക്കെ വയ്ക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇങ്ങനെ വറുത്തേച്ച് അരകല്ലയിൽ അരച്ചേച്ച് വെക്കുന്ന ഏറ്റവും നല്ല സ്വാദെന്ന് പറയും. സത്യം ഇറച്ചിക്കറിയൊക്കെ വെക്കുവാന്നല്ലേ, ഞാൻ ഒരു തവണ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അരയ്ക്കാനുള്ള മടി കൊണ്ട് ആ അരകല്ലങ്ങ് മാറ്റിയേച്ച് ഈ സെയിം പ്രൊസീജിയേഴ്സ് മിക്സിയിൽ അരച്ചെടുക്കും. പക്ഷെ അതിനോളം വലിയല്ല രുചി, പക്ഷെ എന്നാലും ഇതിന് രുചി ഒരു വ്യത്യാസമില്ല. മല്ലി ഒരു ഏകദേശം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ചേർക്കാവുന്നേ ഉള്ളൂ. ചീനച്ചട്ടി ചൂടായിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാന്ന് വെച്ചാൽ കശവശയൊക്കെ ആണെങ്കിലും ഇടുമ്പോഴുണ്ടല്ലോ അതിന് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും. അതുകൊണ്ട് ചൂട് ചീട ചട്ടിയെ തന്നെ ഇട്ടാച്ചാൽ മതി, അന്നേരം ആ മൂപ്പ് മതിയാവും അതിന്. മല്ലി മൂത്തില്ല എന്നുണ്ടെങ്കിലും കറിക്ക് ആ വ്യത്യാസം വരുവേ. ഇതൊരു ലേശം കൺഫ്യൂഷനാണ്, നമുക്ക് അങ്ങോട്ട് കൈവാക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ മൂപ്പൊക്കെ അറിയാനൊക്കത്തുള്ളൂ. അഥവാ നമുക്ക് കൺഫ്യൂഷനാണെന്ന് വെച്ചോ, തീ നല്ലതായിട്ട് അങ്ങോട്ട് കൂട്ടി ഈ നമ്മുടെ ചീനച്ചട്ടി നല്ലതായിട്ട് അങ്ങോട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ജീരകം അങ്ങനത്തെ എല്ലാം ഇട്ടേച്ച്, ഇപ്പം ഞാൻ ഇനി ഇടാൻ പോകുന്ന സാധനം ഫസ്റ്റ് ഇടണം. അതായത് കുറച്ച് ജീരകം, പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് പെപ്പർ കൂടുതലാണ്, കുറച്ച് പെരിഞ്ചീരകം. കശകശ എപ്പോഴും ഇറച്ചിക്കറിക്ക് ഒത്തിരി നല്ലതാണ്. ഈ അവസാനം ഇട്ട ഈ നാലെണ്ണം ഉണ്ടല്ലോ ആദ്യം അങ്ങ് ഇട്ടേച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഇട്ടാൽ മതി. അപ്പം നമുക്ക് ആ കൺഫ്യൂഷൻ വരികയില്ല. ഒരു കിലോ കണക്കാണെങ്കിൽ മുളക് പൊടിയൊക്കെ 4 teaspoons, മല്ലിപ്പൊടി 4 teaspoons, അതാ കണക്ക്. ഓക്കെ, നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മൂത്ത് കഴിഞ്ഞേ. ഇനി അഥവാ ഇനി ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാനാന്ന് വെച്ചാൽ, നമ്മുടെ ഈ പട്ട ഗ്രാമ്പു ഏലക്കായില്ലേ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിക്കാമെന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അത് ഞാൻ ആ വഴറ്റാൻ നേരം അങ്ങോട്ട് ചേർക്കും. ഞാൻ ഇതിൽ നിന്ന് അത് അങ്ങോട്ട് മാറ്റി എന്നാണെന്നറിയാവോ, നമ്മുടെ ചീനച്ചട്ടി നല്ല ചൂടാന്നേ, അന്നേരം എനിക്ക് വേണ്ടിയ കറക്റ്റ് മൂപ്പ് ഇതിനകത്തായി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്ത് ഇടുവാന്നേൽ ശരിക്കും ഇതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മൂത്ത് പോയേച്ച് അതിന് കരിച്ചുവയൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് മാറ്റി. ഇനി ആറി വെച്ച് നമുക്കത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം. സവാളയും ടൊമാറ്റോയും എല്ലാം വഴലാനുള്ളതാണ്, അതുകൊണ്ട് അത് കണക്കാക്കി എണ്ണ ഒഴിച്ചോണം. പിന്നെ ഉള്ളത് ഇതിനകത്ത് കടുക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പം ഞാൻ എന്തായാലും ഇടുന്നില്ല. ഒരു പട്ടയുടെ ഇലയും ഏലക്കായ ഇച്ചിരി ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഒരു 3-4 എണ്ണം ഞാൻ ഇടും. ഇതിനകത്തൊരു 3 എണ്ണവും ഇതിനകത്തൊരു 2. തീ നല്ലതായിട്ട് കുറയ്ക്കുക. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പെരിഞ്ചീരക ഇടാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് മൂക്കുവേ. 1 കഷ്ണം പട്ട, 1 ഉഴുന്നുപരിപ്പാണ് നെക്സ്റ്റ് ഇടേണ്ടത്. എന്തായാലും ഞാൻ ഇപ്പം ഇടുവേല. വേണ്ടിയവർക്ക് അത് ഇടാം, പക്ഷേ ഇടണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു 2-3 എണ്ണം ഇടുകയുള്ളൂ. അതിൻ്റെ ഇത് ഇഷ്ടം കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടോ. അന്നേച്ച് 2-3 ഗ്രാമ്പു. ഇതിനകത്ത് കടുക് പോലെ പൊട്ടുന്നത് ഗ്രാമ്പു ഏലക്കായി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞേച്ച് ഇതിനകത്തോട്ട് നമ്മൾ ഉള്ളി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒരു എന്നാ പറയുക, ഒരു 1/4 teaspoonനോളം
കുറച്ച് നമുക്ക് അരയ്ക്കാനുള്ളതാണ് അതുകൊണ്ട് അത് 50-50 ബേസിസ് ആയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഇതിനകത്തിടുക അന്നേച്ച് നമ്മൾ പൊടിക്കാനുള്ള കൂട്ടത്തിൽ ബാക്കിയും കൂടി ഇട്ട് വേണം അരയ്ക്കാൻ ഇത് ഇവിടെ കിടന്ന് നല്ലതായിട്ടൊന്ന് വഴലട്ടെ വഴുന്ന സമയത്ത് നമുക്കിത് പൊടിച്ചെടുക്കാം അരയ്ക്കാനൊക്കെ പോകുമ്പോൾ ഇടയിൽ നമ്മുടെ അടുപ്പേലും കൂടെ ഒരു കണ്ണു വേണം കേട്ടോ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നിറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ ഇഞ്ചി കുറച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതും കൂടെ കണക്കാക്കി വേണം ഇതിനകത്തോട്ട് അരയ്ക്കാൻ അരയ്ക്കാനായിട്ട് പോവാം അന്നേരം ഇച്ചിരി തീ കുറച്ച് വെച്ച് പോവാം തിരിച്ചു വരുമ്പോൾ എങ്ങാനും കരിഞ്ഞ എന്നെ എടുക്കും ഇതിനകത്ത് ഒരു കാര്യവും കൂടി ഇടണം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടേച്ച ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക ഒഴിച്ച ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ വെള്ളം പോരാൻ തോന്നുവാന്നല്ലേ ഇച്ചിരി കൂടെ ഒഴിച്ചു ഇത് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടില്ല അത് ഒരു ഇച്ചിരി നേരം എടുക്കും എന്നാന്നറിയാം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുവാന്നേൽ നമ്മുടെ ദേഹത്തോട്ട് മുഴുവും അടുക്കളയ്ക്ക് പണിയാവും അടുക്കളയ്ക്കല്ല പണിയാവുന്ന നമുക്ക് പണിയാവുന്ന അതിലും ഭേദം ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഒന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോയും കൂടെ ഇട്ടു ടൊമാറ്റോ ആന്നേലും നല്ലതായിട്ട് അങ്ങോട്ട് വഴന്ന് ഈ എന്നാ പറയുക ഉള്ളിക്കകത്തോട്ടും കൂടെ ചേരണം പിന്നെ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടേ പറ്റുള്ളൂ കറിവേപ്പില പിന്നെ ഇടണം എന്ന് ഞാൻ പറയുകയില്ല അത് നമ്മുടെ എനം പോലെ എന്നതാ സൗകര്യം എന്ന് വെച്ചാൽ ഏതൊക്കെ സമയത്ത് ഇടണമെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ അതിനകത്ത് ഇടുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല പിന്നെ ആന്നേലും ഈ അരപ്പെല്ലാം കറിവേപ്പിലയിൽ അങ്ങോട്ട് പെരണ്ടിരിക്കുമ്പോണ്ടല്ലോ ആ കറിവേപ്പില ആരും എടുത്ത് കളയുകയില്ല അതും കൂടെ കഴിക്കും അത്ര ടേസ്റ്റാ എൻ്റെ പേസ്റ്റ് നല്ല അസലായിട്ട് അരഞ്ഞിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അതിൻ്റെ ആ തരിതരിപ്പൊന്നും പാടില്ല മല്ലിയൊക്കെ നമ്മൾ പച്ചക്കല്ലേ അരച്ചേക്കുന്നത് അന്നേരം ഉണ്ടല്ലോ അതിൻ്റെ ആ തരിതരിപ്പ് ഉണ്ടാവും അതൊട്ടും വരാൻ പാടില്ല പിന്നെ അന്നേൽ ആ തരിതരിപ്പ് പെട്ടെന്ന് എങ്ങനെ മാറുന്നതെന്ന് അറിയാമോ ഒരു ഉദാഹരണം ഞാൻ പറയും ഇപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഇതിൻ്റെ കൂടുതൽ തന്നെ അരച്ചേക്കുന്നത് പക്ഷേ ആ തരിതരിപ്പ് വരാതിരിക്കാൻ എളുപ്പ വഴി എന്നാന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല അസലായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അരച്ചാൽ മതി അന്നേരം കുറച്ചുകൂടെ നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിന് കിട്ടും ചില സമയത്തുണ്ടല്ലോ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് ആദ്യമേ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം എന്ന് വിചാരിക്കല് പതുക്കെ പതുക്കെ ആയിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് അരച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ പിന്നെ മൂപ്പ് കണക്കല്ലെന്നുണ്ടെങ്കിൽ അത് പേസ്റ്റ് പരുവത്തിന് അരഞ്ഞു പോരുകയില്ല ടൊമാറ്റോയും ഒരു ഇച്ചിരി വാടി കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റിനകത്തോട്ട് ഇടണം ഈ വെള്ളം ഇപ്പോൾ ഒഴിച്ചേക്കണ്ട എന്നാന്ന് വെച്ചാൽ അരപ്പൊന്ന് ഇച്ചിരി മൂക്കണം നമ്മൾ മൂപ്പിച്ചതാ പക്ഷേ എന്നാലും ഉണ്ടല്ലോ ആ ഒരു എണ്ണയിൽ കിടന്ന ഒരു മൂപ്പുണ്ടല്ലോ അത് നല്ലൊരു സ്വാദമാണ്
ഈ അരപ്പ് മൂക്കുന്ന സമയത്ത് നമുക്ക് എന്തോരം ഉപ്പാ വേണ്ടിയെന്ന് വെച്ചാൽ അത്ര ഇടുക. എന്തോരം ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉപ്പ് ഇടരുത്, അതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ടാൽ മതി. അരപ്പും ഇട്ടോണ്ടുണ്ടല്ലോ, ഞാനൊരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുവാന്നേ. ഈ കറിവേപ്പിലയുടെ കാര്യത്തിലാണല്ലോ ഞാൻ ഇന്ന പോലെ ഇളവൊന്നും പറയുകയില്ല. ഞാൻ ഇടുന്ന കണ്ടാലും എന്നെ ഒന്ന് വഴക്ക് പറയരുത്, ഇതെൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട്. ഈ അരപ്പ് അങ്ങോട്ട് മൂക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ നാരങ്ങാപ്പുളി ഒഴിക്കാം, പക്ഷെ നാരങ്ങാപ്പുളി ഒഴിച്ചാൽ ഒക്കെയല്ല കേട്ടോ. ഇച്ചിരി ഒരു വിനീഗർ ഒഴിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. വിനീഗർ സാധാരണ ഫ്രിഡ്ജിലാരും വെക്കാറില്ല, പക്ഷെ നിങ്ങളിപ്പോൾ കണ്ടു ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതെന്ന്. പക്ഷേ എന്നാ ചെയ്യാനാ, ഈ എന്നതേലും ഈ ഒരു എന്നാ പറയുക ബട്ടറായാലും വിനീഗറായാലും എന്നതേലും ഒന്ന് നമ്മൾ കുപ്പി പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈക്കോ പ്രശ്നം എന്താണെന്ന് അറിയോ, ദൈവമേ അത് ഫ്രിഡ്ജിൽ വെച്ചിൽ ചീത്തയായി പോകുമോ എന്നുള്ളൊരു പേടിയാണ്. പക്ഷേ ഇത് ചീത്തയാവുകയല്ല, പക്ഷെ കഴിഞ്ഞ തവണ എനിക്ക് പെട്ടെന്ന് ഒരു സമയം കിട്ടിയപ്പോൾ എടുത്ത് വെച്ചേച്ച് ഞാനങ്ങ് ഒതുക്കിയതാണ് അടുക്കള, അതുകൊണ്ടാട്ടോ. ഇനി ഫ്രിഡ്ജ് വെക്കുകയല്ല, കബേഡി വെച്ചോളാം. ഇനി ഇത് ബാക്കി വന്ന ആ വെള്ളം ഉണ്ടല്ലോ, മിക്സി അരച്ചെടുത്ത വെള്ളം, അത് മാത്രം ഇതിനകത്ത് ഒഴിച്ചേച്ചാൽ മതി. അന്നേച്ച് ഇതിനകത്തോട്ട് നമ്മുടെ ഇറച്ചി ഇടുക. ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, നിറച്ച് ഗ്രേവി ചേർത്തേച്ചാ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഈ ഇതിൻ്റെ ഗ്രേവി തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഈ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ മേടിക്കുന്ന ചിക്കനേക്കാട്ടിലും ഇപ്പം ഈ അളവിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഗ്രേവി കിട്ടും. ഇതൊരു ചാറ് കൂട്ടത്തിലുള്ളതല്ല, നല്ല പെരണ്ടിരിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. ആ മിക്സി കഴുകി ഒഴിച്ച വെള്ളം മാത്രമേ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ അന്നേലുള്ളത് വിനീഗറാന്നു. ഇനി ഞാൻ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുക. അറിയാലോ കറിവേപ്പില കണ്ടാൽ പിന്നെ എനിക്ക് കണ്ണു മൂക്കൂല്ലെന്നാണ് പറയുന്നത്. ഇത് ബേസിക്കലി നല്ല ബ്രൗൺ ആയിട്ട് മുരിഞ്ഞു വേണം കിട്ടാനായിട്ട്. അത് കൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം, ഇനി ഈ അരപ്പും എല്ലാം ആ ചിക്കനേലൊന്ന് പിടിക്കണം. ഉപ്പ് എരിവ് എല്ലാം ഈ സമയത്ത് നോക്കിയേച്ച് വേണ്ടതൊക്കെ ചേർക്കാം. പിന്നെ മുളക് പൊടി ആണെങ്കിലും ഒരു ഇച്ചിരി മൂപ്പിച്ചേച്ചിട്ടാൽ നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി എരിവ് കുറവ് തോന്നുവാന്നേല് ചിക്കൻ ഇടുന്നതിന് മുമ്പ് നമ്മളൊന്ന് വഴറ്റിയില്ലായിരുന്നു, ആ സമയത്ത് കുറച്ച് നമുക്കൊന്ന് വഴറ്റിനകത്തോട്ടിടാം, അത് മതിയാവും. ഏതാ ഉപ്പ് കുരുമുളകിൻ്റെ ഒരു കറി ആയതുകൊണ്ട് മുളക് പൊടി കുറച്ച് കുരുമുളക് മുന്നോട്ട് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഏതാ നമ്മുടെ ടേസ്റ്റ് നമുക്ക് ഉചിതമായി തോന്നുന്നോ അതങ്ങ് ചേർത്താൽ മതി, വേറെ ഒരു ടെൻഷനും ഇല്ല. പക്ഷേ ഇതിൻ്റെ പരിവം എന്ന് ഞാൻ പറയുന്നത് നല്ല കറുത്ത് മൊരിഞ്ഞ് നല്ല പെരണ്ടിരിക്കുന്ന ഒരു ചിക്കൻ കറി ആയിരിക്കണം, ലൂസ് ഗ്രേവി അല്ല. ഇനി ഈ കറി ഒരു ഇച്ചിരി ഇരുന്ന് ഒന്ന് വേവട്ടെ, നേരത്തെ പറയുന്ന പോലെ തന്നെ അത് ഇച്ചിരി ഒന്ന് വേവണം. പിന്നെ അഥവാ നമ്മുടെ ചിക്കൻ ഒന്ന് പറ്റിക്കുവാണേലും, അതായത് നമ്മൾ അടച്ചിട്ട് കഴിയുമ്പോഴത്തേ അതിൻ്റെ വെള്ളം തന്നെ ഊറുവെന്നാണ് പറയുന്നത്, എന്നുവെച്ചാൽ ആ ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വേവാനായിട്ട്. അഥവാ ഊറി വന്നില്ല എന്നുണ്ടെങ്കിലോ ഒരു ഇച്ചിരി പോലും വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. അന്നേരം അത് തനത്താന വെള്ളം ഊറിയേച്ച് നല്ല വെന്ത് പരുവത്തിന് നല്ല കുറുകി കിട്ടും, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതിനിപ്പം ഇവിടെ ഇരുന്ന് വേവട്ടെ.